ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിലാട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനാമൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ലി പെയിൻ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു കോട്ട് കൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ബോട്ടിൽ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് വാർണിഷ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും ഇനാമൽ ഇനമൽ ആ ഒരു റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കണ്ടു നോക്കണം ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടിടാം പിന്നെ ഇത് പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും അതുപോലെ വൈറ്റും ആക്ലി പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ ഒരു ബ്ലൂവിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലൂലും വൈറ്റിലും ഒന്നിങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലൊന്നിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ലൈന് പോലെ ചെയ്ത് കൊടുക്കുകയാണ് സിമ്പിളായിട്ടിങ്ങനെ ഒരു തിന്നായിട്ടുള്ള ലൈന് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പെറ്റൽ പോലെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പെറ്റൽ പോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്ര വലുപ്പമുള്ള ഫ്ലവർ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ഒരു പെറ്റലിൻ്റെ ഒക്കെ എണ്ണ അങ്ങനെ കൂട്ടുക അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു കുഞ്ഞ് ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ളവർ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റിലും കൂടെ നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഫസ്റ്റ് ആ ഒരു ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ഒരു പാടായിരിക്കും അത്രക്കൊരു ഷേപ്പ് ഇല്ലാത്ത ടൈപ്പിൽ പെറ്റൽസ് ഒക്കെ ആയിട്ട് കിട്ടും പക്ഷേ പിന്നീട് രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ക്ലോത്തിലോ ഒരു ടിഷ്യൂലോ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി അത് ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും അവിടെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതുപോലെ നമ്മൾ കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള കുറച്ച് അധികം ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ബ്ലാക്കിലേക്ക് നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്കിനിയിപ്പം അതിന് പകരം പിങ്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പിങ്കും ഇതുപോലെ വൈറ്റും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും നല്ലൊരു ഭംഗി ഉണ്ടാവും ആ ഒരു ബ്ലാക്കിൽ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തന്നെ ഇങ്ങനെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടും അതുപോലെ വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആയിട്ടൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ളവറാണ് അപ്പോൾ വരയ്ക്കാൻ ആരേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ആ വൈറ്റ് പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഫ്ളവേഴ്സും കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നമുക്ക് ആ ബോട്ടിൽ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് അതിന് ശേഷം ഞാൻ ആ ഒരു ബ്ലാക്ക് കളറ് പെയിൻറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ബഡ്സ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ മേൽ ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ബഡ്സ് യൂസ് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫ്ലവറിന് ആ ഒരു ബ്ലാക്കും യെല്ലവും കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഭംഗിയുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ച് സ്റ്റെമ്മും അതുപോലെ ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോയിന്റഡ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് വൈറ്റ് കളർ ആക്ലി പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റം പോലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു വൈറ്റിന് പകരം നിങ്ങൾക്ക് ബ്രൗണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റെമൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സ്റ്റെം ചെയ്യണ സമയത്ത് ഓരോ ഫ്ലവേഴ്സ് തമ്മിൽ തമ്മിലിങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് പോലെ വരച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം നമുക്കതിന് ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ആ സാപ്പ്രീനി വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബ്ലാക്ക് കളറായതുകൊണ്ട് ഒരു അട്രാക്ഷൻ വന്നില്ല അതാണ് ഞാൻ പിന്നെ ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഗ്രീന് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പെറ്റൽസ് ഒക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മേലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും അതുപോലെ സൈഡിൽ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ബഡ്ഡ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ നമ്മളൊരു സിമ്പിളായിട്ട് ആ ഒരു ബോട്ടിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് വരയ്ക്കാൻ അറേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടേട്ട് ഒക്കെ വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ റിബൺ ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഞാനപ്പം ആദ്യം ഇങ്ങനെ വൈറ്റ് കളർ കളറ് അടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്രക്കൊരു ഭംഗി തോന്നിയില്ല പിന്നെ ഞാനതെല്ലാം കൂടി സ്പ്രെഡ് ചെയ്തിട്ടൊരു ലൈറ്റ് ബ്ലൂ കളറിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കളേഴ്സും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം യെല്ലോ കളറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം യെല്ലോ വൈറ്റും കൂടെ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് ഒക്കെ യൂസ് ചെയ്താലൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മളിപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഇങ്ങനെ ആ ഒരു റമദാൻ സീരീസിൻ്റെ ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പുതിയൊരു വീഡിയോ ചെയ്തെടുക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് സിംപിളായിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബോട്ട് ആട്ടൊക്കെ അപ്പോൾ അതാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അഭിപ്രായങ്ങൾക്കൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് ഒക്കെ അയച്ചെൻ്റെ ഇത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ പിക്ക് ഒക്കെ അയക്കാം വന്ന സമയത്ത് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് പിക്ക് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ റംസാൻ ആയതുകൊണ്ട് അതൊന്നും നോക്കാറില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേശ്ശായിട്ട് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെന്സ്ഡേ ഫ്രൈഡേ സൺഡേ ഫോർ തേർട്ടി പി എമ്മിനാണ് അപ്പോൾ വീഡിയോസ് ഒക്കെ മാക്സിമം ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ